പണമായിരുന്നു ആ വണ്ടിയിൽ ഉണ്ടായിരുന്നു ആരുടെ കാറായിരുന്നു ഈ യാത്ര ചെയ്തിരുന്നത് അയാൾ തന്നെ നേരിട്ട് കോടതിയിൽ ഇന്നലെ പെറ്റീഷൻ ഫയൽ ചെയ്ത് ഈ പണം എൻ്റേതാണെന്നും ഇതിൻ്റെ ഉത്തരവാദി ഞാനാണെന്നും വളരെ വ്യക്തമായി കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ കേസ് സംബന്ധിച്ച് ഇനി എന്തെല്ലാം ഭാരതീയ ജനതാ പാർട്ടിയെ ബന്ധപ്പെടുത്തി പറയാൻ ശ്രമിച്ചാലും ജനങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല പാർട്ടിക്ക് ഈ സംഭവവുമായി ഒരു ബന്ധവുമില്ല വെറുതെ പാർട്ടിയെ വലിച്ചിഴച്ച് ഇതിൻ്റെ അകത്ത് കൊണ്ടിരിക്കുകയാണ് സുരേന്ദ്രനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് സുരേന്ദ്രൻ്റെ കുടുംബാംഗങ്ങളെയും ഒക്കെ ഈ കേസിൽപ്പെടുത്തി ഈ കേസിനെ വഴിതിരിച്ചുവിട്ട് പാർട്ടിയെ നശിപ്പിക്കാൻ ഒരു അവസരമാക്കി ഇതിനെ മാറ്റിയെടുക്കുന്നു എന്നുള്ളതാണ് വാസ്തവത്തിൽ ഈ കേസ് ഇവിടെ സർക്കാർ ഉദ്ദേശിക്കുന്നത് ഇത് നടപ്പില്ല ഗവർണറുടെ മുമ്പാകെ ഈ ഇത് സംബന്ധമായിട്ടുള്ള എല്ലാ രേഖകളും ഹാജരാക്കി FIR ഉണ്ട് ധർമ്മരാജൻ കോടതിയിൽ കൊടുത്ത പെറ്റീഷൻ്റെ കോപ്പിയുണ്ട് എല്ലാം വളരെ വ്യക്തമാണ് പക്ഷേ ഒരു കാര്യം കേരള ഹൈക്കോടതി വളരെ വ്യക്തമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഒരു കേസിൻ്റെ അന്വേഷണം നടക്കുന്ന അവസരത്തിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന ഉദ്യോഗസ്ഥന്മാർ ഒരിക്കലും അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു പറയാൻ പാടില്ല എന്ന് പക്ഷേ കൊടകര കേസിൽ എന്തുകൊണ്ടാണ് ദിവസവും പോലീസ് ഈ വക കാര്യങ്ങൾ പത്രത്തിലൂടെ അല്ലെങ്കിൽ ജനങ്ങളെ അറിയിക്കാൻ അതിൻ്റെ വസ്തുതകൾ എന്താണെന്നുള്ളത് മറച്ചുവെച്ച് കള്ള വിവരങ്ങൾ കൊടുക്കുന്നത് എന്തിനാണ് ഇൻവെസ്റ്റിഗേഷനെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്തിനാണ് കൊടുത്തത് അത് ഹൈക്കോടതിയുടെ നിബന്ധനകൾക്ക് വിരുദ്ധമാണ് അതുപോലെ തന്നെ ഇപ്പോൾ വീണ്ടും ഇപ്പോൾ മഞ്ചേശ്വരത്തേക്ക് തിരിഞ്ഞിരിക്കുകയാണ് മഞ്ചേശ്വരത്ത് സുന്ദര എന്ന് പറയുന്ന സ്ഥാനാർത്ഥി അദ്ദേഹം നോമിനേഷൻ പിൻവലിച്ചത് അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് റിട്ടേണിംഗ് ഓഫീസറുടെ മുമ്പാകെ ഹായരായി പറഞ്ഞു ഇതെൻ്റെ സ്വന്തം ഇഷ്ടമനുസരിച്ചാണ് യാതൊരു വിധത്തിലും ഒരു പരപ്രേരണ ഇല്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് റിട്ടേണിംഗ് ഓഫീസർ ആ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ അനുവാദം നൽകിയത് അത് നിയമമാണ് അങ്ങനെയേ പാടുള്ളൂ ഇപ്പോഴെന്താ പറയുന്നത് 2.5 ലക്ഷം രൂപ എനിക്ക് നൽകി സുരേന്ദ്രനെ കോടതി ഹാജരായിട്ട് കേസെടുക്കാൻ കോടതി തയ്യാറായില്ല കമ്മിറ്റി യോഗം പോലും ചേരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അനുവാദം വാങ്ങിയതിന് ശേഷമാണ് എറണാകുളത്ത് യോഗം ചേർന്നത് അനുവാദം രേഖാമൂലം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നിട്ടും യോഗം ചേരാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് അന്ന് അതേ ദിവസം അവിടെ മന്ത്രിമാർ പങ്കെടുത്ത നിരവധി യോഗങ്ങളുണ്ട് കുതിരാനിൽ ഒരു മന്ത്രി പങ്കെടുത്തതിൽ 60-70 പേരാണ് പങ്കെടുത്തത് അതുപോലെ ഓരോ മന്ത്രിമാരും പങ്കെടുത്ത പരിപാടിയിലൊക്കെ എത്രയോ ആളുകൾ പങ്കെടുക്കുന്നു ഒരു 10 നേതാക്കന്മാർക്ക് ഒരുമിച്ച് ഒരു യോഗം ചേരാൻ പോലും അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ജനാധിപത്യത്തെ കഴുത്ത് ഞെരിച്ച് കൊല്ലുക എന്നുള്ളതാണ് ഈ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തങ്ങൾ ഇന്ന് നിരവധി അഴിമതികളിൽ പെട്ട് ചക്രശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് CPMനെ സംബന്ധിച്ചിടത്തോളം വനംകൊള്ളയും തടിവെട്ട് കേസും അങ്ങനെ നിരവധി കാര്യങ്ങൾ ഇവിടെ നടക്കുന്നു ജനങ്ങളുടെ രോഷമുയരുന്നു അതിൽ നിന്നൊക്കെ ജനശ്രദ്ധയെ മാറ്റി വെക്കാൻ ജാള്യത മറച്ചു വെക്കാൻ ഇപ്പോൾ BJPയെ പല കള്ളക്കേസുകളിൽ കുടുക്കി നേതാക്കന്മാരെ ജയിലുകൾക്കുള്ളിലാക്കാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏതൊരു ശ്രമത്തെയും ഭാരതീയ ജനതാ പാർട്ടി തൻ്റെ ഇടത്തോടുകൂടി എതിർക്കും ചെറുക്കും അത് എല്ലാ ഗവർണറുടെ മുമ്പാകെ വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാ രേഖകളും കൊടുത്തിട്ടുണ്ട്